प्रत्येक श्रद्धि अंज वर्षकाल विशदी मेन आगे सैनिक शक्ति पर भरण रंगत ऐसी जनकूल कह्य निर्वहन वोटम आवश्यप ऐदि वे प्रधानमंत्री अब रीती मिति भागत वहमति आशान मार्ग बहुमान प्रधानमंत्री की कहने अद्हे गवर्मेंट पेरी उन्नपेट अहिमति आरोप अल तक पो अदाण विशदी राफेल विमान क्यों मत प्रवर्त रीतीलो तैयार अहिमतिसानिपार वो अधिकार अंगीक कम आर एस एस रूपम ई भरण घटना निर्माण पंगू अवर तलिपर इन तलिपर इंडियन भर पौरवकाश संरक्षिक कहिया स्थित नाटतर कुड़िया मतमेदाणन्वेषित्र पौरवकाश अवदचपाड़े नाटिले पुस्थि इतम साचर्य वलर् अब पद लक्ष रूप तेलवर्क लिखे कुछ वादू इन परी कम बहुमान एन डी एर स्थानाधि पर पद लक्ष रूप अणाट तलितराम पर अगर भाषय रीति मुन्े कथ आवरीपेम कईवरलव सपन्नमात्रकय साधारण वार्षिक रंग परक्षिक कृत्य उत्पन्न चलव पगुक स्थिति संरक्ष अगर परक्ष कहूति जन वर्ष इतना आल्ड पणिकोड़ मानेजमेंट सहायत पैस इोड़ मंडल अद उदाहरण പണമിറക്കി വോട്ടർമാരെ സ്വാധീനിക്കാൻ ഒരു ശ്രമം നടത്തി ഇവന്റ് മാനേജ്മെന്റ് കമ്പനി കൈ ഇതുവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കുമ്മൻചാണ്ടിയും കൂട്ടരുമാണ് ഞാൻ കോഴിക്കോടെന്ന് പറയണ്ടല്ല കോട്ടയത്ത് ഇപ്പോ എന്താ നടക്കുന്നത് കോട്ടയത്തെ യുഡിഎഫിന്റെ പ്രവർത്തനം സാമാന്യന കുറവാണ് നടത്തുന്നത് ആരാണെന്ന് നിങ്ങളിറങ്ങി തെരുവിലൊന്ന് അന്വേഷിക്കുക എന്നിട്ട് അതിന്റെ മുമ്പിൽ കയറി നിന്നിട്ട് ഞങ്ങളാണ് ഇത് ചെയ്യുന്നതെന്ന് ഞങ്ങൾ എന്തിനാ ഇത് ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾ ഓരോ ബൂത്തിൽ ഇപ്പോ ഈ മണ്ഡലത്തിലാണെങ്കിൽ 1198 ബൂത്ത് ഉണ്ട് ഈ ബൂത്തിൽ ഓരോന്നിലും കുറഞ്ഞത് 4 സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് അത്രയും പ്രവർത്തകർ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുക ഓരോ ഇവന്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് അന്വേഷിക്കാം തെളിവ് സഹിതം പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അതിബുദ്ധി ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ ശൈലിയിൽ വന്നതാണ് അതാണ് കോഴിക്കോട് പറയാനുള്ള കാരണം കൊല്ലത്തെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ കൊല്ലം ആരാണ് അത്തരം കാര്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ ബോധപൂർവമായി ആർഎസ്പി കാരനെ ഒരു നിമിഷത്തിനകം കൈക്കലാക്കി ഒരു സ്ഥാനാർത്ഥിയെ സൃഷ്ടിച്ച് ആ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ അവിടെ നിലനിർത്തുമ്പോൾ അതിന് വലിയ എതിർപ്പ് വന്നാൽ
ആ എതിർപ്പ് തങ്ങൾ ഉപയോഗിച്ച പോലെ പണം ഉപയോഗിച്ചായിരിക്കും ഇവർ നടത്തുന്നതെന്ന്. ഞങ്ങൾ എന്തിന് കൊല്ലത്ത് പണം ഉപയോഗിക്കുന്നു? കൊല്ലത്തുള്ള 11 സീറ്റിലും ഇടതുപക്ഷം ജയിച്ചതാണ് ആ ജില്ലയിൽ. അതിലെ 7 മണ്ഡലമാണ് ഇക്കാര്യത്തിലുള്ളത്. കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഇവരൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരെ പോലെ തന്നെ, പ്രധാനമന്ത്രിയെ പോലെ തന്നെ കേരളത്തിലെ മന്ത്രിമാരും അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് സ്വപ്നം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലില്ലേ അത് പറയാനിട വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യമാണുള്ളത്. അതേസമയത്ത് തന്നെ UDF അവര് നിന്നിരുന്ന കാലത്ത് ചെയ്തിരുന്ന എല്ലാ കൊളിയലായ്മയും അത് ന്യായമാണെന്ന് പറയാൻ കഴിഞ്ഞ ഒരു ശ്രമത്തിൽ നിന്ന് മുന്നോട്ട് വന്ന് എന്ത് പറഞ്ഞാലും എതിർക്കുകയും CPM സ്ഥാനാർത്ഥികൾക്ക് ഒരു എന്റെ തല എന്റെ ഫുൾ ഫ്രീഡം ഒരു സനോജ് കുമാർ സിൻഡ്രമാണ്. സ്വന്തം തല മാത്രം വെച്ചിട്ടുള്ള ഒരു പ്രചരണമാണ്, ഒരു നേതാക്കളെ ഒപ്പം കിട്ടുന്നില്ല ഒറ്റയ്ക്ക് ഒരു പ്രചരണമാണ്, അങ്ങനെയാണോ സ്ഥാനാർത്ഥികളുടെ പ്രകടനം? അതിന്റെ ഒരു മതിപ്രവം വന്നിട്ട് പറഞ്ഞു. കാരണം അങ്ങനെ സ്വന്തമായി പോകുന്ന ഒരു സ്ഥിതിയും രാധാകൃഷ്ണന്റെ ശൈലിയിലുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സ്വന്തമായിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അവിടെ പോയിട്ട് നോക്കും. വികസന അതിന്റെ പേര് ആകാശപാത എന്നാണ്. ഈ ആകാശത്ത് ഇങ്ങനെ ഒരു പാത ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അല്ല, ശൂന്യാകാശത്തിലോട്ട് ഇവരെ പോകാവുന്ന എന്താണ് വികസനം? എന്ത് കാര്യത്തിനാണ് അതെല്ലാം താൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഗുണം പിടിക്കുന്ന സ്ഥിതിയിലോട്ട് വന്നു. KSRTC ഇത് അദ്ദേഹം തന്നെ ഇരിക്കുമ്പോ അത് പണിയൂന്ന് പറഞ്ഞു. എന്താ ആരാണെങ്കിലും കുഴപ്പം വന്നത്? അന്നത് ചെയ്തില്ല, അത് അത് പൊളിച്ചിട്ടേച്ച് പോയി. പൊളിച്ചിട്ടേച്ച് ഇപ്പൊ പറയുന്നു വേറെ ആരോ സഹായിക്കാത്തതാണ്. അതാ അതേ അപ്പാടെ തകർന്നിരിക്കുകയാണ്. ഒരുപാട് ചിത്രങ്ങളൊക്കെ വെച്ച് KM മാണി കേരള രാഷ്ട്രീയത്തെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ്. അതിന്റെ അദ്ദേഹത്തിന്റെ ഇത് വർക്ക്ഔട്ട് ആകുമെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ തന്നെ നടക്കണമെന്നാണ് ഞങ്ങളുടെയും കൂടി താല്പര്യം. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ KM മാണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ച് അവരുടെ പാർട്ടിയിൽ ഒരു വലിയ ചർച്ച നടത്തി. അവർക്ക് വേണ്ടപ്പെട്ടവരുമൊക്കെയായിട്ട് അഭിപ്രായങ്ങൾ കൈമാറി. അവസാനം എത്തിയ തീരുമാനം ശ്രീ PJ ജോസഫ് സ്ഥാനാർത്ഥി ആകട്ടെ എന്നാണ്. എന്നാൽ അവസാന സമയം അദ്ദേഹത്തിന് തന്നെ ക്ഷീണം വരുന്ന ഒരു സമയത്ത് ഒരു കത്തെഴുതി അതിൽ ഒപ്പിടിച്ചെന്നും അതിൽ ഒരു ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പേരുണ്ടായിരുന്നുവെന്നുമാണ്. ആരെന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുകയും അപ്പോൾ ഇന്നയാളാണെന്ന് പറഞ്ഞാൽ ഇയാളാണ് തോക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന്റെ ആ ഇത് വർക്കൗട്ട് ആകുന്നത് എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അവസാനം ഞാൻ കേട്ടതാണ് സത്യമെങ്കിൽ അതായിരിക്കും വർക്കൗട്ട്. അങ്ങനെ ഒരു തീരുമാനമാണോ എടുത്തത്? അതായത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. KM മാണിക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ കോട്ടയത്തെ UDFന്റേതായിട്ടുള്ളത്. ആരോഗ്യ സമയത്തെ അദ്ദേഹത്തെ KM മാണിയെ ബൈപാസ് ചെയ്ത് അങ്ങനെ കയറി, അങ്ങനെ തന്നെ ഒരു കൃത്യമായ ആരോപണമാണോ CPM? അല്ല, അങ്ങനെ ഞങ്ങളൊരു ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. അവരുടെ ആഭ്യന്തര കാര്യത്തിൽ നടന്ന ചർച്ചകളാണ്, അതിൽ കൂടി അവർ പറഞ്ഞു കിട്ടിയിട്ടുള്ള വസ്തുതകളാണ്. അപ്പൊ അവരൊക്കെ വേണമെങ്കിൽ അത് നിഷേധിക്കാം. ഇത് കിട്ടിയാൽ പിറ്റേ ദിവസം എങ്ങോട്ട് മാറാൻ ഒരു കുഴപ്പമില്ല. ഇപ്പൊ PC തോമസ് പറയുന്ന അദ്ദേഹമാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, മാണി സാർ പറഞ്ഞിട്ടുണ്ട്, ആരെയും അസ്പൃശ്യരായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഇവര് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ അടയാളം കൊടുത്തിരിക്കുന്നത്, കേരള കോൺഗ്രസിന്റെ. അപ്പൊ നേരെ മറിച്ച് മറ്റെല്ലാം പേരിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കേരള കോൺഗ്രസ്സാണ്. ഇതിലെ ഏതാ എവിടെ നിൽക്കാൻ കഴിയും? അപ്പൊ അവിടെ അത്തരം ഒരു കാര്യമില്ല. ബഹുമാന്യനായ ശ്രീ KM മാണി ദീർഘകാല MLA ആയിട്ടും പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ നിൽക്കുകയും അദ്ദേഹം അവസാനം അന്തരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ആ നിയമസഭാ പ്രവർത്തനത്തിന്റെ എല്ലാം അനുഭവങ്ങൾ പ്രത്യേക രീതിയിൽ നമ്മുടെ നാട് ശ്രദ്ധിക്കും. പക്ഷേ അതിന്റെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വികാരം ഇവിടുത്തെ ജനങ്ങൾക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.